ആദ്യം കണ്ണൻ നായരിലേക്ക് പോവുകയാണ്. കണ്ണൻ, ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി, പ്രധാന പ്രതി തന്നെ പിടിയിലായിട്ടുണ്ട്. അയാൾ നൽകുന്ന മൊഴി എന്ന് പറഞ്ഞാൽ, ആദ്യ മൊഴി എന്ന് പറഞ്ഞാൽ, ഇയാളുടെ മകളുടെ നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് റജിക്ക് പണം നൽകിയിരുന്നു എന്നുള്ള മൊഴിയാണ് നൽകുന്നത്. ആ ഒരു വ്യക്തി വൈരാഗ്യമാണ് ഈ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്നും പറയുന്നു. ഇതുമായി സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം റജിയെ പോലീസ് പലതവണ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ റജിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിവരമോ സൂചനയോ പോലീസിന് ലഭിച്ചിരുന്നോ? റജിയെ ഇന്ന് ആണ് പോലീസ് ഒരു ഭാഗികമായെങ്കിലും ചോദ്യം ചെയ്തത്. ഈ കുട്ടിയെ കാണാതായ 28-ാം തീയതി പുലർച്ചെ റജിയെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നു. എന്നാൽ അന്ന് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ റജി തയ്യാറായിരുന്നില്ല. കാരണം അന്ന് കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇരിക്കുകയായിരുന്നു റജി. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദമായി ചോദിക്കാൻ പോലീസിന് സാധിച്ചില്ല. എന്നാൽ അതിനുശേഷം ആശുപത്രിയിൽ, കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ കുഞ്ഞ് കഴിയുന്ന സമയത്ത് റജിയോട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു. അപ്പോൾ തൻ്റെ കുഞ്ഞ് ആശുപത്രിയിൽ കഴിയുകയാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് അപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇന്നലെ വൈകിട്ട് വീണ്ടും റജിയും കുഞ്ഞും മൂത്ത കുട്ടി ജ്യോതിനാഥൻ അതുപോലെ തന്നെ ഭാര്യ അടക്കമുള്ള ആൾക്കാർ കൊല്ലം റൂറൽ SP ഓഫീസിലെത്തിയിരുന്നു. അപ്പോഴും ഇയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനായി പോലീസ് ശ്രമിച്ചു. ആ സമയത്തൊക്കെ തന്നെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അന്നേരവും റജി തൻ്റെ കുഞ്ഞിനൊപ്പം മാത്രമേ മൊഴി നൽകൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയമാണ്. മാത്രമല്ല കുഞ്ഞുമായി ചേർന്നിരുന്ന് ഒരു മൊഴിയെടുക്കുക എന്നുള്ളത് നിയമപരമായ തെറ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് റജിയെ പറഞ്ഞയച്ചു. ഇന്ന് കൊല്ലം റൂറൽ SP ഓഫീസിലെത്തി മൊഴി നൽകണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 10 മണിക്കോ 11 മണിക്കോ ഒന്നും തന്നെ റജി അവിടേക്ക് എത്താൻ തയ്യാറായില്ല. പിന്നീട് കൊല്ലം ക്രൈംബ്രാഞ്ച്, റൂറൽ പോലീസിലെ ക്രൈംബ്രാഞ്ച് DVSP MM ജോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. പക്ഷേ പ്രധാനമായും കൂടുതലായി മൊഴി എടുത്തത് ഭാര്യയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയുമാണ്. റജിയുടെ മൊഴി ഭാഗികമായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ടെത്തൽ, അപ്പം തന്നെ അറസ്റ്റിലായിട്ടുള്ള ചത്തന്നൂർ സ്വദേശിയായിട്ടുള്ള പത്മകുമാർ, ഭാര്യ അനിത, അപ്പം മകൾ, ഈ 3 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മകൾക്ക് നഴ്സിംഗ് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് റജി 5 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. ആ പണം തിരിച്ചു നൽകിയില്ല എന്ന് മാത്രമല്ല അഡ്മിഷൻ എടുത്തു കൊടുക്കാനും തയ്യാറായില്ല. പലകുറി പണം ആവശ്യപ്പെട്ടിട്ടും റജി അതിന് തയ്യാറാകാത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയത്. റജിയെയും കുടുംബത്തെയും ഭയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടുത്തി പണം സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് താൻ ഈ നീക്കം നടത്തിയതെന്നാണ് പത്മകുമാർ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റജിയെ വിശദമായി പോലീസിനെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഈ മൊഴിയും റജി പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകണം. മാത്രമല്ല റജിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള, റജിയുടെ മാത്രമല്ല റജിയുടെ ബന്ധുക്കളുടെയും റജിയുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെയും, UNI എന്ന് പറയുന്ന സംഘടനയുടെ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് റജി, ആ സംഘടനയുടെ ഭാരവാഹികളുടെ അടക്കം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്നലെ അനന്തകൃഷ്ണൻ പുറത്തു കൊണ്ടുവന്ന വാർത്തയ്ക്ക് സമാനമായി OET പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഒപ്പം തന്നെ നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള റാക്കറ്റുകൾ, ഈ റാക്കറ്റുകളൊക്കെ തന്നെ ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ പത്മകുമാറിന് നേരിട്ട് ഇതുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് സ്ഥിരീകരണം വരുന്നു. മാത്രമല്ല ഈ കുടുംബത്തിനും ബന്ധമുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനായാലും വലിയ നാടകീയമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായിച്ചത്. അതിൽ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കി നൽകിയ വ്യക്തി നൽകിയ മൊഴിയാണ്. 2-ാമത്തേത് ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവർ, കല്ലുവാതുക്കൽ സ്വദേശിയായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയിലാണ് ആ പ്രതികൾ ഈ കുഞ്ഞിന് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയുള്ള സഞ്ചാരം നടത്തിയത്. അത് മൊഴി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രേഖാചിത്രം ഈ എത്താനും പിന്നീട് നാടകീയമായാണ് പോലീസ് ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കുടുംബത്തിലെ 3 പേർ തന്നെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കേരളത്തിൽ പിടിയിലാകുന്നത്. ഇപ്പോൾ മറ്റുള്ള 2 പേരുടെ, പത്മകുമാറിന്റെ ഉൾപ്പെടെ മാറ്റി നിർത്തി ഇയാളുടെ ഭാര്യയുടെയും മകളുടെയും പങ്ക് എന്ത് എന്ന് നമുക്ക് വ്യക്തത വേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചാത്തന്നൂരിലെ